ഒരു പരാജിതനായി കടന്നു വന്ന് പിന്നീട് കൊടുങ്കാറ്റായി മാറുന്ന ഒരു നായകനെയാണ് നമ്മൾ കണ്ടത്. അത് കയ്യടിയോടുകൂടിയാണ് പ്രേക്ഷകർ ഓരോ സീനിലും സ്വീകരിച്ചത്. കണ്ടിറങ്ങുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നടൻ ബൈജു ആണ്. ബൈജു അമ്മ കരടോ നിങ്ങൾ അറിയിച്ചാണല്ലേ. ഒരു രക്ഷയില്ല, ബാക്ക് ടു ബാക്ക് പെർഫോമൻസ് ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, മലയാള പ്രേക്ഷകർ ഇങ്ങനെ കുലുക്കി ഇരുത്തേക്കാണ് ജഗദീഷ് സാർ. സോ സാർ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? Nothing succeeds like success എന്നാണ് പറയുന്നത്. വിജയം പോലെ വേറെ ഒന്നും വിജയിക്കില്ല. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി, പേരെടുത്ത് പറയുന്നില്ല. ഇതിലെ മേജർ ഫാക്ടേഴ്സ് എന്ന് ഞാൻ കണക്കാക്കുന്ന ഒരു സംവിധായകൻ്റെ മികവും ഒരു നായകൻ്റെ അഭിനയത്തികവുമാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. അത് ജിത്തു ജോസഫ് എന്ന് പറയുന്നത് ഒരു സംവിധായകൻ എന്നതിനപ്പുറം ആ ഒരു ക്യാപ്റ്റനാണ്, ആ സെറ്റിലെ ക്യാപ്റ്റനാണ്. വളരെയധികം ക്ഷോഭിച്ച് ഞാൻ ഒരിക്കലും ജിത്തുവിനെ കണ്ടിട്ടില്ല. കാരണം ഇത്രയും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ, സതീഷിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി, നാല് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ, സൈമൾട്ടേനിയസ് ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ, അതൊരു പ്രത്യേക കഴിവാണ്. ആ സമയത്ത് ക്ഷോഭിക്കാൻ എളുപ്പമാണ്. കാരണം ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒന്ന് കുഴപ്പം കണ്ടാൽ അപ്പം ക്ഷോഭിക്കാനാണ് പെട്ടെന്ന് എല്ലാവർക്കും തോന്നുന്നത്. അതൊക്കെ മാറ്റിയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും പെരുമാറാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് പിന്നെ എന്താണ്, എനിക്ക് എന്നെ കഥ വിളിച്ച് പറയുമ്പോൾ ഫോണിലൂടെയാണ് കഥ പറഞ്ഞത്. ആ പറഞ്ഞ ആ ഒരു ക്ലാരിറ്റി, സംവിധാന സമയത്ത് ഒരു സീൻ ശാന്തിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ക്ലാരിറ്റി എന്നുള്ള ഒരു കാര്യം നന്നായിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ എന്ന ആക്ടർക്ക് ഈ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങൾ, സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങൾ. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്, പ്രൊമോഷൻ സമയത്ത് ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യങ്ങളായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞു. പ്രൊമോഷൻ സമയത്ത് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി അനാവശ്യമായ ഒരു അവകാശവാദങ്ങളും ഞങ്ങൾ നിരത്തിയില്ല. അന്ന് പറഞ്ഞിരുന്നു മോഹൻലാൽ എന്ന ആക്ടറിൻ്റെ സൂക്ഷ്മമായ ചലനങ്ങളും ഭാവങ്ങളും. പരാജിതനായി മലയാള ആ ഒരു സിനിമയിൽ ഒരു പരാജിതനായി കടന്നു വന്ന് പിന്നീട് കൊടുങ്കാറ്റായി മാറുന്ന ഒരു നായകനെയാണ് നമ്മൾ കണ്ടത്. അത് കയ്യടിയോടുകൂടിയാണ് പ്രേക്ഷകർ ഓരോ സീനിലും സ്വീകരിച്ചത്. അഫ്കോഴ്സ് തീർച്ചയായിട്ടും ആർഗ്യുമെൻറ്റ് സിദ്ദിഖ് എന്ന രാജശേഖരവുമായിട്ടുള്ള ആ ആർഗ്യുമെൻറ്റ്സിനെല്ലാം തന്നെ സ്ക്രിപ്റ്റിൻ്റെ ബാക്കിംഗ് ഉണ്ട്, സംവിധാനത്തിൻ്റെ ആ ഒരു സപ്പോർട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ഹീറോ എന്ന് പറയുന്നത് ഇത് അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം സ്വന്തമായിട്ട് വിശ്വാസമില്ലാത്ത സൂപ്പർ സ്റ്റാറിൻ്റെ ഇമേജുള്ള ഒരു നടൻ ആത്മവിശ്വാസമില്ലാത്ത ഒരു കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഏറ്റെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അയാളെ ഒരു വലിയ പൊസിഷനിലാണ് കാണുന്നത്. അയാൾക്ക് ഈ കേസ് വിജയിക്കാൻ എളുപ്പമല്ലേ? ഹീറോ അല്ലേ? അത്രയും വലിയ ഇമേജ് അല്ലേ? സൂപ്പർ സ്റ്റാർ അല്ലേ? അവിടെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിട്ട് എന്നെയൊക്കെ കാണുന്ന സമയത്ത്, എൻ്റെ ക്യാരക്ടറിനെ മുഹമ്മദിനെ കാണുന്ന സമയത്ത്, സാറെ കാണുന്ന സമയത്ത് ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു വിജയമോഹനെ നമ്മൾ കാണുന്നു. അത് ഗ്രാജ്വലി ആ കോർട്ടിൽ കത്തി കയറുമ്പോൾ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനും കൈയടിച്ചു എന്നുള്ളതാണ് സത്യം. അതാണ് ഒരു സിനിമയ്ക്ക് വേണ്ടത്. ഞാൻ അഭിനയിച്ച സീനാണ്, ഞാനും അനശ്വരയും ഒരുമിച്ച് അഭിനയിച്ച സീനാണ്, ശ്രീധന്യം അഭിനയിച്ച സീനാണെന്ന് അറിഞ്ഞിട്ടും ആ തിയേറ്ററിൽ ആലുവ സീനത്തിൽ നിന്നാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. കണ്ടിറങ്ങുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നടൻ ബൈജു ആണ്. ബൈജു അമ്മ കരടോ നിങ്ങൾ അറിയിച്ചാണല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ കരഞ്ഞുപോയി. അതാണ് ഒരു സിനിമയുടെ വിജയം, ഒരു കലാസൃഷ്ടിയുടെ വിജയം. ആ വിജയത്തിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ വിനയത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതിൽ ഞങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ആൻ്റണി തുടർച്ചയായി ഒരുപാട് വിജയങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം അല്പം മുമ്പ് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ വളരെ വിനയത്തോടെ അടുത്ത ചിത്രം അതിനെക്കുറിച്ചുള്ള ആ ചിന്തകൾ ഒക്കെയാണ് ആൻ്റണി പങ്കുവച്ചത്. അതല്ലാതെ ഈ ആഘോഷത്തിൽ, ഈ വിജയത്തിൽ മതിമറന്ന് നിൽക്കുന്ന ഒരു ആൻ്റണിയല്ല കണ്ടത്. വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരു നല്ല നിർമ്മാതാവിനെയാണ് ആന്റണിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. റൈറ്ററായിട്ടുള്ള ശാന്തി, ശാന്തിയുടെ സ്പിരിറ്റ് എന്ന് പറയുന്ന ശാന്തി എങ്ങനെയുണ്ട് എന്ന് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ശാന്തി വിളിച്ചു വെച്ചപ്പോൾ, ചേട്ടാ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത മൂഡിലാണ് ഞാൻ. സാധാരണ റൈറ്റേഴ്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു മൂഡിലുണ്ടാവോ എനിക്കറിയില്ല, എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ, ഇപ്പം എൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ സീൻ കാണുമ്പോൾ ഞാൻ കരയുന്നു, ഞാൻ കൈയടിച്ചു പോകുന്നു. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമോ സാധാരണ? അത് എനിക്ക് മാത്രം കിട്ടുന്നതാണോ എന്ന് എന്നോട് വിളിച്ച് ചോദിക്കുകയായിരുന്നു. അത് ആ ലെവലിൽ എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. വളരെ ഡൗൺ ടു എർത്തായിട്ട് നിന്ന് ഷൂട്ട് ചെയ്ത ഒരു ഫിലിം
അത് വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. മീഡിയയോട് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട്, ഈ ആഫ്റ്റർ റിലീസ് നൽകിയിരിക്കുന്ന സപ്പോർട്ടും വളരെ വലുതാണ്. വളരെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ എടുത്തു പറയേണ്ട ആർട്ടിസ്റ്റുകളെ കുറിച്ച്, അവരുടെ പെർഫോമൻസുകളെ കുറിച്ച് എടുത്തു പറയുന്നു. മോഹൻലാൽ എന്ന നടന്റെ ആ പെർഫോമൻസിന്റെ ആ മികവിനെ കുറിച്ച് ഓരോ പോയിന്റ് ആയിട്ട് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാത്തപ്പോൾ പോലും ഞങ്ങൾ ആസ്വദിക്കുന്നു, മോഹൻലാലിന്റെ സാന്നിധ്യം അറിയുന്നു എന്നുള്ള തരത്തിൽ റിവ്യൂ വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. എല്ലാവരോടും നന്ദി പറയുന്നു. കേരളത്തിലെ പ്രേക്ഷകരോട്, കേരളത്തിലെ ഇന്ത്യയിലെ പ്രേക്ഷകരോട്, കാരണം കേരളത്തിന് പുറത്തും എല്ലാം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള പ്രേക്ഷകർ എല്ലാം തന്നെ വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു, ഈ ടീമിനോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. Thank you, sir.